إمام مالك رضي الله عنه صاحب الموطأ موطأ എന്ന ഗ്രന്ഥം എഴുതിയ മഹാൻ ആ موطأ എന്ന ഗ്രന്ഥം എഴുതിയപ്പോൾ ചില മുത്തല്ലിമീങ്ങൾ ചില മുദരിസ്മാരെ മൈൻഡ് ഖറാബാക്കി അന്ന് ചില മൂലരിട്ടൾ വന്നിട്ട് ഇമാം മാലിക് തങ്ങളോട് പറഞ്ഞു മാലിക് എന്നവരെ നാട്ടാര് പറയുന്നുണ്ട് മാ യഫഅലു الناس بموطئ مالك ഇമാം മാലിക് എന്നവരുടെ മുത്തക്ക അന്ന് മുത്ത എന്ന് പറയുന്ന ഗ്രന്ഥം മുത്ത എന്ന് പറഞ്ഞാൽ ഓൾ അഗ്രീഡ് അപ്പോൺ എല്ലാവരും സമ്മതിച്ച ഒരു ഗ്രന്ഥം എന്ന വാക്കിനർത്ഥം ഹദീസ് ഗ്രന്ഥമാണ് അതിൽ ഫിഖ് ഉണ്ട് സ്വഹാബത്തിന്റെ ഫിഖ് ഉണ്ട് സ്വഹാബികളുടെ ഇജ്തിഹാദുകളുണ്ട് അങ്ങനത്തെ ഒരു കിതാബാണ് ഉസ്താദ്മാർക്ക് അറിയും പറഞ്ഞിരേണ്ട ആവശ്യമില്ല അപ്പോ അന്ന് ഇമാം മാലിക് എന്നൊരു ചെറുപ്പക്കാരനാണ് അപ്പൊ അവിടെ അങ്ങനെ ഒരു സംസാരം ഇമാം മാലിക് എന്നൊരിപ്പോ മുത്ത എഴുതിട്ട് ഇപ്പൊ ആര് വായിക്കാനാ വലിയ വലിയ ആലിമ്യങ്ങൾ ജീവിച്ചിരിക്കുന്ന ഈ കാലത്ത് ഇബ്ന് അബീ ദിഇബ് മിശ്ര പണ്ഡിതനാണ് ഈജിപ്തുകാരനാണ് താബിഈയാണ് ഇബ്ന് അബീ ദിഇബ് തങ്ങൾക്ക് ഒരു മുത്ത എന്ന് പറഞ്ഞ ഗ്രന്ഥമുണ്ട് ഇമാം സുഹൂരി തങ്ങൾക്ക് മുത്തുണ്ട് അപ്പൊ ഈ മുത്തൊക്കെ ഉണ്ടാകുമ്പോ ഇമാം മാലിക് എന്നൊരു മുത്തപ്പൊ ആര് നോക്കാനാ എന്നൊരു വാക്ക് അവിടെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ പറഞ്ഞിരുന്നു അന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലാത്തതുകൊണ്ട് വല്ലാണ്ട് പറഞ്ഞിട്ടില്ല കുറച്ച് ആൾക്കാരെ കേട്ടിട്ടുള്ളൂ ആ കേട്ടോല് ചില ശിഷ്യന്മാർ എന്ത് ചെയ്തു ഇമാം മാലിക് തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മാലിക് എന്നവരെ ഞങ്ങളുടെ ഉസ്താദേ ആരെ ഇമാം മാലിക് എന്നവരെന്നറിയോ മദീനത്ത് ജീവിച്ചു ഒരു ഹജ്ജ് ചെയ്തു പിന്നെ ഹജ്ജിന് പോയില്ല മരിക്കുകയാണെങ്കിൽ മദീനത്ത് മരിക്കണം മദീനത്ത് ഒട്ടകപ്പുറത്ത് നടന്നില്ല മദീനത്ത് ചെരുപ്പിട്ടില്ല എന്തെന്നറിയോ മണ്ണിന്റെ താഴെ ഹബീബ് കിടക്കല്ലേ ഞാൻ ചെരുപ്പിട്ട് നടക്കേ മണ്ണിന്റെ താഴെ ഹബീബല്ലേ ഞാൻ ഒട്ടകപ്പുറത്ത് കയറിയേ അങ്ങനെ ഹബീബിന്റെ പള്ളിയിൽ ഇഹ്തികാഫിരുന്ന ഹദീസ് പണ്ഡിതനും ഇമാം ഷാഫി നമ്മളെ ഇമാം ഷാഫി തങ്ങളുടെയും ഉസ്താദാണ് ഇമാം ഷാഫി തങ്ങളുടെ ഉസ്താദും മുഅല്ലിമും മുഖരിയുമാണ് ആര് ഇമാം മാലിക് തങ്ങള് അങ്ങനത്തെ മഹാ അപ്പൊ അവരോട് ശിഷ്യന്മാരും എന്ന് പറഞ്ഞതാണ് ഇങ്ങനെ ഇങ്ങനൊരു ഫിത്ന നടക്കുന്നുണ്ട് കേട്ടോ ഉസ്താദെ നിങ്ങളെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇമാം മാലിക് എന്നവർ കൊടുത്ത മറുപടി നോക്കണം മാ ഖാന ലില്ലാഹി يبقى الله كويدي چيدة دندانو عدي ودا باقيا هم ورنو برنجي لا إبو علامة ابن أبي ذي إبو نمال أدهت تسمري كارون أدهت تنين سريتر سمبابنگل كوند أدهت تنين موتا إن لوغت تل إلا إنو برايا مطبوع اللا كتان اللا إمام زهري دنگا موتا عالمين كارين اللا پرسدھما آية ور موتا نو برنجي ورال دا موتا يان موتا إمام مالك ഇമാം മാലിക് എന്നൊരു മുത്തയാണ് അത്രയും സൗമ്യനും വിനയാന്യതനുമാണ് ഇമാം മാലിക് തങ്ങൾ അന്നത്തെ ഏറ്റവും വലിയ ഭരണാധികാരി അബൂ ജഅ്ഫർ അൽ മൻസൂർ ഖലീഫ അദ്ദേഹം പറഞ്ഞു അന്ന് ലോകത്ത് ഇസ്ലാം വ്യാപിച്ച ഒരു കാലഘട്ടമാണ് ഇസ്ലാം ചൈനയുടെ മേലേക്കെത്തിയിട്ടുണ്ട് ഇങ്ങ് മൊറോക്കയിലെത്തിയിട്ടുണ്ട് മേലോട്ട് സ്പെയിൻ കടന്നു പോയിട്ടുണ്ട് ഇറ്റലിയുടെ ഭാഗത്തേക്ക് ഇസ്ലാം എത്തിയിട്ടുണ്ട് ഇപ്പുറത്ത് പാകിസ്ഥാനിന്റെ ഈ ഭാഗത്തേക്ക് സിന്ധിലേക്ക് ഇന്ത്യ മുഴുവൻ കടന്ന് സിന്ധിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങ് അതും കഴിഞ്ഞ് റഷ്യയുടെ ഭാഗം തുർക്ക്മെനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ഖസാക്കിസ്ഥാൻ വരെ മാവറ അന്നഹർ എന്ന് പറഞ്ഞ രാജ്യങ്ങളാണ് ഇതൊക്കെ നമ്മുടെ കിതാബിലൊക്കെ മാവറ അന്നഹർ ജൈഹു നദിക്ക് അപ്പുറത്തുള്ള രാജ്യം ജൈഹു നദിയാണ് ഉസ്ബെക്കിസ്ഥാനിന് ബോർഡർ ചെയ്യുന്നത് നദി ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടൊരു ഉണ്ടായിരിക്കും പക്ഷെ നമ്മുടെ കിതാബ് ഓതുമ്പോഴൊന്നും അറിയില്ലായിരുന്നു ഏതാണ് ഈ മാവറ അന്നഹർ ഏത് നഹറിനെ പറ്റി പറയുന്നത് നമുക്ക് അറിയില്ലായിരുന്നു സമ്മരൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ നമുക്കൊന്നും മാപ്പൊന്നും സ്റ്റഡി ചെയ്യുന്നില്ലല്ലോ അന്ന് ഗൂഗിൾ എർത്തൊന്നും ഇല്ലല്ലോ അപ്പൊ അങ്ങനെ അങ്ങനെ നദി ഉണ്ടാവുക നദിന്റെ അപ്പുറത്തുള്ളതാണ് അപ്പൊ മാവറ അന്നഹർ എന്ന് പറയുമ്പോൾ ഉസ്ബെക്കിസ്ഥാൻ ഖസാക്കിസ്ഥാൻ അസർബൈജാൻ തുർക്ക്മെനിസ്ഥാൻ ഇതൊക്കെയാണ് ആ രാജ്യങ്ങൾ റഷ്യയുടെ പഴയകാല റഷ്യയുടെ ഭാഗങ്ങൾ അവിടം വരെ ദീനെത്തിയ കാലമാണ് അതിന്റെ ഖലീഫയാണ് ആര് അബൂ ജഅ്ഫർ അൽ മൻസൂർ അപ്പൊ അദ്ദേഹം പറഞ്ഞു മാലിക് ഇമാമിനോട് ഇമാം മാലിക് എന്നവരെ ഒരു ഓഫർ കൊടുക്കുക നിങ്ങളുടെ ഈ മുത്ത എന്ന് പറയുന്ന ഗ്രന്ഥം അത് ഞാൻ എല്ലാ രാജ്യങ്ങളിലേക്കും ഓരോ കോപ്പി അയക്കാം അവരോടൊക്കെ ഞാൻ ഇമാം മാലിക് എന്നവരുടെ മുത്ത അനുസരിച്ച് ജീവിച്ചാൽ മതി ഫതകൂനു ഹുജ്ജതൻ ബൈനി വബൈന ഇബാദില്ലാ ഫിഖഹിന്റെ മസലകൾ ഇമാം മാലിക് തങ്ങളുടെ മസല അനുസരിച്ച് ചെയ്താൽ മതി എന്ന് ഞാൻ തഅമീം ചെയ്യാൻ പോവാണ് ഒരു സർക്കുലർ അയക്കാൻ വേണ്ടി പോവാണെന്ന് എന്താ അഭിപ്രായം ചോദിച്ചു ഇന്നത്തെ ഒരു ആലിമിനോട് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയാ അല്ലാ ഇത്ര വലിയ ഓഫറുകൾ തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല അങ്ങനെയല്ലേ പറയാ ഇമാം മാലിക് എന്നവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ വഖദ് ഇൻതശറൽ ഇബാദു ഫീ ബിലാദില്ലാ ഒരുപാട് സ്വഹാബിമാർ ഒരുപാട് രാജ്യങ്ങളിലേക്ക് കയറി ചെന്നു അവരുടെയൊക്കെ ഇജ്തിഹാദുകളും മദ്ഹബുകളും അനുസരിച്ച് ആളുകൾ ജീവിക്കാൻ തുടങ്ങി അവർക്ക് കിട്ടാത്ത ഹദീസുകൾ ഉണ്ടാകും ഞാൻ അവർക്ക് കിട്ടിയ ഹദീസ് എനിക്കറിയാത്തതുണ്ടാകും
ആ ഹദീസുകൾ അനുസരിച്ച് ജനങ്ങൾ ജീവിക്കാൻ തുടങ്ങിയില്ലേ? അവിടെ ചെന്നിട്ട് എന്റെ മദ്ഹബ് മാത്രം മതി എന്ന് അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല, ഞാൻ അതിന് സമ്മതിക്കൂല. അതാണ് ഇമാം മാലിക് തങ്ങൾ. ആ മനുഷ്യന്റെ മഹാന്റെ കൽബിന്റെ വിശുദ്ധി എത്രയായിരിക്കും? ജന്നത്തുൽ ബഖിയ നമ്മൾ സന്ദർശിക്കുമ്പോ അവിടെ സഹാബിമാരുടെ ഖബറ ഒക്കെ വി ഐ പികളാ, ഒരേപോലെ കാണാൻ ഫുൾ വി ഐ പികൾ അവിടെ കിടക്കണത്. അവിടെ ഇമാം മാലിക് എന്നവർ കിടക്കുന്നുണ്ട്. റളിയല്ലാഹു അൻഹു അവിടെ കിടക്കാനാണ് മദീന വിട്ടുപോകാതെ മദീനത്ത് തന്നെ കിടന്നത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ആ മഹാന്റെ ഹൃദയത്തിന്റെ ഒരു വിശുദ്ധി, ആ ഒരു വിനയം, മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും സാധുമാരും നമുക്കൊക്കെ പഠിക്കാനും അറിയാനുമുള്ള വലിയ പാഠമുണ്ട് അവിടെ കൽബ്. അതുകൊണ്ടാണ് ആ മഹാനെ നമ്മൾ ഇന്നും ഇവിടെ ഓർക്കുന്നത്.